നമസ്കാരം. മന്ത്രി റോഷി അഗസ്റ്റിന് 8-ന്റെ പണി വരുന്നുണ്ട്. കാര്യം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ. വേറൊന്നുമല്ല, പുള്ളിക്കാരൻ്റെയും പുള്ളിക്കാരൻ്റെ ആ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വിഭാഗത്തിൻ്റെയും ഒരു ഡ്രൈവർ ചോദിച്ചു, ഞാൻ മ്യൂസിയത്തിലോട്ട് പോയിട്ട് കുൽസിതം കാണിക്കട്ടെ, അല്ലെങ്കിൽ വേണ്ട കുറവങ്കോണത്തെ വീട്ടിൽ പോയിട്ട് അതിക്രമിച്ച് കയറാൻ ശ്രമിക്കട്ടെ. അപ്പോൾ റോഷി അഗസ്റ്റിൻ പറയുന്നത്, ഓ നമ്മുടെ ഭരണമല്ലേ, നീ അതൊക്കെ ചെയ്, നമുക്ക് കൊട്ടിയും പാടിയൊക്കെ അതിനെ അങ്ങ് മാച്ച് കളയാം. സംഗതി പണി വാളി. ഈ പോയ ഡ്രൈവർ ചെക്കനെ വളഞ്ഞിട്ട് പോലീസ് പിടിച്ചു, അതും സെക്രട്ടേറിയറ്റിൻ്റെയൊക്കെ ഉള്ളിൽ നിന്ന് തന്നെ. മൊത്തം 8-ന്റെ പണിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അവസാനം അന്തിച്ചർച്ചയിൽ നാട്ടുകാരും മാധ്യമങ്ങളും എല്ലാം കൂടി ചേർന്നിരുന്നു പറയുന്ന കഥ, ഈ സന്തോഷം എന്ന് പറയുന്ന ഡ്രൈവർ നമ്മുടെ റോഷി അഗസ്റ്റിൻ മന്ത്രിയുടെ വേണ്ടപ്പെട്ട ആളാണ്. മന്ത്രിയുടെ അറിവോടെയാണ് മ്യൂസിയത്തിലെ വനിതാ ഡോക്ടർക്ക് നേരെ ആക്രമണമുണ്ടായതും കുറവങ്കോണത്തെ വീട്ടിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചതുമെന്ന ചെറിയ അശരീരികൾ വരുന്നു. അശരീരി എന്നല്ല, അന്തിച്ചർച്ചകൾ വരുന്നു. ഏകദേശം ഉറപ്പാക്കുന്നു, മന്ത്രി റോഷി അഗസ്റ്റിന് 8-ന്റെ പണി ഉറപ്പാണ് എന്നുള്ള രീതിയിൽ. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ CITU എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൻ്റെ നിർബന്ധത്തോടു കൂടി തന്നെയാണ് ഈ സന്തോഷ് എന്ന് പറയുന്ന ഡ്രൈവറെ ജലവിഭവ വിഭാഗത്തിലേക്ക് ജോലിക്കെടുക്കുന്നത്. അതായത് വാട്ടർ അതോറിറ്റിയുടെ ഡ്രൈവറായിട്ട് ജോലിക്കെടുക്കുന്നത്. CITU എന്ന് പറയുന്ന ആ ഒരു പ്രസ്ഥാനത്തിൻ്റെ നിർബന്ധം കൊണ്ട് മാത്രം ഇന്ന് എടുത്തു പറയുന്നു. CITU നമ്മുടെ റോഷി അഗസ്റ്റിനൊക്കെ തമ്മിലുള്ള ബന്ധം നമുക്ക് ഊഹിക്കാമെന്നല്ലേ ഉള്ളൂ. ചായ്വ് കേരള കോൺഗ്രസിനോടാണെങ്കിലും ഇപ്പോൾ ഊന്നി നിൽക്കുന്നത് നമ്മുടെ ഇടതുപക്ഷ സർക്കാരിനോട് ചേർന്നല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, CITU ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ മന്ത്രി റോഷി അഗസ്റ്റിന് അതിനെ തള്ളി മാറ്റാൻ ഒക്കില്ല എന്ന്. എന്തായാലും 8-ന്റെ പണി വന്നപ്പോൾ മന്ത്രി ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ചോദിക്കുന്നത് പോലും. എന്തായാലും കൊള്ളാം, നൈസായിട്ട് ഡ്രൈവറെ വെച്ച് ഇത്തരത്തിലുള്ള കലാപരിപാടികൾ ഉണ്ടാക്കുമ്പോൾ ആലോചിക്കണം ഭാവിയിൽ 8-ന്റെ പണി തനിക്കായിരിക്കും കിട്ടുന്നതെന്ന്. നേരത്തെ പറഞ്ഞില്ലേ, അന്തിച്ചർച്ചകളെല്ലാം 100%-110% ഉറപ്പിച്ചു പറയുന്നുണ്ട് റോഷി അഗസ്റ്റിന് ഇതിൻ്റെ പിന്നിൽ ഒരു കൈയുണ്ടെന്ന്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, സന്തോഷ് എന്ന് പറയുന്ന ഡ്രൈവർ വനിതാ ഡോക്ടറെ മ്യൂസിയത്തിൽ വെച്ച് ആക്രമിച്ചതും കുറവങ്കോണത്തെ ഒരു വീട്ടിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിച്ചതും ഈ പറയുന്ന ഡ്രൈവറെ വാട്ടർ അതോറിറ്റിയിലേക്ക് ഡ്രൈവറായിട്ട് എടുക്കണമെന്ന് അഭ്യർത്ഥന കൊടുത്ത് CITU ആണെന്ന് പറയുമ്പോഴും മന്ത്രി റോഷി അഗസ്റ്റിൻ പറയുന്നത് പോലെ, അയ്യോ ആ ഡ്രൈവറെ ഇങ്ങനെ ജോലിക്കെടുത്തതിൽ എനിക്കൊന്നും അറിഞ്ഞുകൂടാ, ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർക്കൊന്നും അറിഞ്ഞുകൂടാ എന്ന് പറയുന്നതിൽ എന്തോ കള്ളത്തരമില്ലേ. അപ്പോൾ അന്തിച്ചർച്ചകളിൽ പറയുന്നത് പോലെ സത്യാവസ്ഥ പുറത്ത് വരുമ്പോൾ ഒരു പക്ഷേ പൂട്ടുവീഴുന്നത് മന്ത്രി റോഷി അഗസ്റ്റിനാണെങ്കിലോ? ആ അവസ്ഥയൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണമുണ്ട്, ഇങ്ങനെ പറയാൻ കാരണമുണ്ട്. മറ്റൊന്നുമല്ല, CITU നിർബന്ധം കൊണ്ട് ജോലിക്കെടുത്ത ഒരു ഡ്രൈവർ, സന്തോഷ് എന്ന് പറയുന്ന ആ ഡ്രൈവർ രണ്ട് സ്ഥലത്ത് വച്ച ക്രിമിനൽ മനോഭാവം കാണിക്കുന്നു. CITU നിർബന്ധപ്രകാരം എടുത്തത് തന്നെ എന്തായാലും മന്ത്രി റോഷി അഗസ്റ്റിൻ അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ആ ഒരാളെ ജോലിക്ക് എടുക്കുന്നത്. പിന്നെ ഇപ്പോൾ കൈയൊഴിയാൻ ശ്രമിക്കുന്നത് കൂടി ചേർത്ത് വായിക്കുമ്പോൾ അന്തിച്ചർച്ചകൾ പറയുന്നതിൽ എന്തൊക്കെയോ വാസ്തവമുണ്ടെന്ന് സാരം. വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വിഷയത്തിൽ പൂട്ടുവീഴാൻ പോകുന്നത് മന്ത്രി റോഷി അഗസ്റ്റിന് തന്നെ ആയിരിക്കും എന്നതാണ്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.